തെന്മല ഡാം വളവിൽ വീണ്ടും അപകടം. ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി തെന്മലയിൽ നിന്നും സനിൽകുമാർ ചേരുന്നു. സനിൽ, എന്താണ് അപകടം സംഭവിച്ച കൂടുതൽ വിവരങ്ങൾ? സുനിറ്റ്, തെന്മല ഡാം വളവിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഗ്ലാസ് കയറ്റി എത്തിയ ലോറി നിയന്ത്രണം വിട്ട് വളവിൽ 70 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങി മരിച്ചു. തമിഴ്നാട് ത്രിച്ചി സ്വദേശി രമേശ് എന്ന 51-കാരനാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. വളവ് തിരിയവേ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. ഇതിനിടയിൽ ലോറിയുടെ ചേസിൽ നിന്നും ഡ്രൈവർ ക്യാബിൻ വേർപെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. ഉടൻ തന്നെ ശബ്ദം കേട്ട് നാട്ടുകാരും തൊട്ടടുത്ത് തെന്മല പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ലോറിയിൽ ഉണ്ടായിരുന്ന ഗ്ലാസുകൾ പൂർണ്ണമായും പൊട്ടി ക്യാബിന്റെ മുകളിലും മറ്റുമായി വീണതോടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നില്ല. പിന്നീട് പുനലൂരിൽ നിന്നും അഗ്നിശമന സേനയും ക്രെയിനുകളും റിക്കവറി വാഹനവും ഉപയോഗിച്ച് 6 മണിക്കൂർ സമയത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് രമേശിനെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു. മൃതദേഹം അഗ്നിശമന സേനയുടെ ആംബുലൻസിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിത്തെറിച്ചതും വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായി. തെന്മല സർക്കിൾ ഇൻസ്പെക്ടർ അടങ്ങുന്ന സംഘം മുഴുവൻ സമയവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. ലോറിയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ലാതിരുന്നതിനാൽ കൂടുതൽ ആളുകൾ ഗ്ലാസിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന സംശയത്തിനിടയാക്കിയിരുന്നു. പിന്നീട് ലോറി ഉടമയെ വിളിച്ച് രമേശ് മാത്രമേ ലോറിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉറപ്പു വരുത്തിയ ശേഷമാണ് പോലീസ് സംഘം മടങ്ങിയത്. അപകട കാരണം വ്യക്തമല്ല. 1 മാസം മുമ്പും ഇതേ സ്ഥലത്ത് പാല് കയറ്റി വന്ന ലോറി മറിഞ്ഞിരുന്നു. 1 വർഷത്തിനിടയിൽ 15 അപകടമാണ് ഈ വളവിൽ മാത്രം നടന്നതെന്ന് നാട്ടുകാർ നമ്മളോട് പറയുന്നുമുണ്ട്. സുനിറ്റ്,